വെൽക്കം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയ ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും നടന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും പാരൻസിനും അധ്യാപകർക്കും ഈ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ, അതായത് എസ് ആർ ജിമാരും ഡി ആർ ജിമാരും ഒക്കെ ഗ്രൂപ്പുകളിലൂടെ റിസോഴ്സ് പേഴ്സൺസും ഗ്രൂപ്പുകളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭൗതികശാസ്ത്രം ഫിസിക്സിൻ്റെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഫോക്കസ് ഏരിയ എന്നുള്ളത് അല്ലെ? അപ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ എസ് എൽ സി പരീക്ഷ കോവിഡുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്കൂളിൽ അധ്യയനം നടത്താൻ സാധിക്കാതെ വന്നപ്പോൾ ഓൺലൈനായിട്ട് അധ്യാപനം നടത്തുകയും അതുപോലെ തന്നെ വിക്ടേഴ്സിലൂടെ ക്ലാസ്സുകൾ കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ ഈ രീതിയിൽ ഓൺലൈനായി പഠിച്ച കുട്ടികൾക്ക് നേരിട്ട് സ്കൂളിലേക്ക് എത്താനുള്ള ഒരു സൗകര്യം ജനുവരി മാസം മുതൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് മാസം കൊണ്ട് രണ്ടര മാസം കൊണ്ട് കുട്ടികൾക്ക് നല്ല രീതിയിൽ കഴിഞ്ഞ വിക്ടേഴ്സിൽ വന്ന പാഠഭാഗങ്ങളുടെ റിവിഷൻ നടത്തുകയും സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്യാൻ വേണ്ടി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോവിഡ് മാനദണ്ഡമൊക്കെ പാലിച്ചുകൊണ്ട് നമുക്കറിയാം ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള നിലയിലാണ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല രണ്ട് ബെഞ്ചുകൾ തമ്മിൽ തന്നെ അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ തമ്മിൽ തന്നെ സാമൂഹിക അകലവും അതേപോലെ തന്നെ അത്തരം ക്രമീകരണങ്ങളൊക്കെ നടത്തിയ ശേഷമാണ് സ്കൂളിൽ ക്ലാസ്സുകൾ നടന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഫോക്കസ് ഏരിയ എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. നമുക്കറിയാം അതുകൊണ്ട് തന്നെ ചില പാഠഭാഗങ്ങൾ, അപ്പോൾ കുട്ടികളുടെ ഇത്തരം പ്രയാസങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഓരോ പാഠത്തിലെയും ചില ഭാഗങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് സിലബസ്, നമുക്ക് പഠിക്കേണ്ട സിലബസ് ഒരു പുനഃക്രമീകരണം നടത്തി കുട്ടികളിലേക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഫോക്കസ് ഏരിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോക്കസ് ഏരിയയിൽ ഫിസിക്സിനെ സംബന്ധിച്ച് ഫിസിക്സിൽ നമുക്ക് ആകെ 7 ചാപ്റ്ററാണ് ഫിസിക്സിലുള്ളത്. അപ്പോൾ നമുക്കറിയാം സയൻസ് വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും സിലബസ് എടുത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഓരോ പാഠത്തിലെയും ചില ടോപ്പിക്കുകൾ മാത്രം മാറ്റിവെച്ചുകൊണ്ട് ഫോക്കസ് ഏരിയ കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും അതേപോലെ തന്നെ അധ്യാപകരിലേക്കും ഒക്കെ എത്തിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അങ്ങനെ 7 പാഠങ്ങളുണ്ടെങ്കിൽ എന്താണ് ഫോക്കസ് ഏരിയ, അല്ലെങ്കിൽ ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, ഫോക്കസ് ഏരിയ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും, അതുപോലെ തന്നെ A+ ലഭിക്കണമെങ്കിൽ ഫോക്കസ് ഏരിയ പഠിക്കണോ, ഇതല്ലാതെ മറ്റ് പാഠഭാഗങ്ങളുണ്ട് അത് പഠിക്കേണ്ടതുണ്ടോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കുട്ടികളുടെ അല്ലെങ്കിൽ പാരൻസിൻ്റെ ചില അധ്യാപകരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അത്തരം ചെറിയ സംശയങ്ങൾ നമുക്ക് ഇവിടെ ഒന്ന് ചർച്ചയ്ക്ക് ഇട്ട് നോക്കാം. ഒന്നാമത്തത്, 7 പാഠഭാഗങ്ങളാണ് ഫിസിക്സിലുള്ളത്. ഈ 7 പാഠഭാഗങ്ങളിൽ നിന്നും ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ തന്ന കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇതാണ് ഇപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതിൽ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഫിലമെൻ്റ് അപ് ടു ഫിലമെൻ്റ് ലാമ്പ് വരെ കഴിഞ്ഞതിന് ശേഷം, ഫിലമെൻ്റ് ലാമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റ് ലാമ്പുകളെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഡിസ്ചാർജ് ലാമ്പിനെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ ഫ്ലൂറസൻ ലാമ്പിനെ പറ്റി, ആർക്ക് ലാമ്പിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, LED പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഊന്നൽ മേഖലകൾ അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പഠിക്കേണ്ട അല്ലെങ്കിൽ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇത്രയും പഠിച്ചാൽ മതി എന്ന് ഒരിക്കലും ഇവിടെ ഫോക്കസ് ഏരിയയിൽ പറയുന്നില്ല. പകരം ഊന്നൽ കൊടുക്കേണ്ട ഭാഗങ്ങൾ, അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഭാഗങ്ങൾ, അപ്പോൾ അതുകൊണ്ട് ബാക്കി പഠിക്കേണ്ട എന്ന് ഇവിടെ പറയുന്നില്ല. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റിവിഷൻ നടത്തുമ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ട മേഖലകൾ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇപ്പോൾ നമ്മൾ കണ്ടു, അതേപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാപ്റ്റർ അങ്ങനെ പോയി. അവസാനം സെവൻത് ചാപ്റ്റർ വരെ എത്തുമ്പോൾ ഏഴാമത്തെ പാഠത്തിൽ നമുക്കറിയാം, ഏഴാമത്തെ ചാപ്റ്ററിൽ ഫോസിൽ ഇന്ധനങ്ങൾ, ഫോസിൽ ഫ്യൂവൽസ്, കൽക്കരി, കോൾ, സി എൻ ജി, എൽ എൻ ജി, എൽ പി ജി, അതേപോലെ എൽ പി ജിയുമായിട്ട് ബന്ധപ്പെട്ട സേഫ്റ്റി, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അവസാനത്തെ ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി, അതേപോലെ എനർജി ക്രൈസിസ്, ഊർജ്ജ പ്രതിസന്ധി, കാരണം, പരിഹാരം എന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ നിന്നും മാറ്റിവെച്ചിട്ടുണ്ട് പഠിക്കേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതല്ല, മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് ഊന്നൽ നൽകേണ്ട മേഖലകൾ മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നോക്കാം. ഇനിയപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏഴ് പാഠങ്ങൾ നമ്മൾ സാധാരണ 40 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ എഴുതുക. അതിന് 50 മാർക്കിൻ്റെ ചോദ്യങ്ങൾ നമുക്ക് സാധാരണ കഴിഞ്ഞ വർഷം പോലെ പബ്ലിക് എക്സാമിന് നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം പറയുന്നത് അങ്ങനെയാണെങ്കിൽ 40 മാർക്കിനാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടതെങ്കിൽ അത് 60 മുതൽ 80 മാർക്ക് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല, പക്ഷേ നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രകാരമായിരുന്നു. 40 മാർക്കിൻ്റെ പരീക്ഷ ആണെങ്കിൽ 60 മുതൽ 80 മാർക്ക് വരെ നമുക്ക് ചോദ്യങ്ങൾ അതിൽ നിന്നും ചോദിക്കാമെന്നത്. ഇനി അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് 40 മാർക്കിൻ്റെ തന്നെ ആയിക്കോട്ടെ. 40 മാർക്ക് അങ്ങനെ 40 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ, അതായത് മുഴുവൻ മാർക്ക്, ഫുൾ മാർക്ക്, അപ്പോൾ ഇതിൽ 36 ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് A+ ലഭിക്കും. 36 മുകളിലേക്ക് കിട്ടുകയാണെങ്കിൽ A+ കിട്ടും അല്ലേ, അങ്ങനെയാണ്. ഇനി ഇവിടെ ഈ പറയുന്ന ഫോക്കസ് ഏരിയ, നമ്മൾ പറയുന്ന ഫോക്കസ് ഏരിയ, ഈ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കിവിടെ ഫസ്റ്റ് ഒന്നാമത് പറഞ്ഞ കാര്യം നോക്കാം, അതായത് ഫോക്കസ് ഏരിയ മാത്രം ആ കുട്ടി നോക്കുന്നു. അപ്പോൾ അങ്ങനെ ഫോക്കസ് ഏരിയ മാത്രം ആ കുട്ടി നോക്കുകയാണെങ്കിൽ, ഫോക്കസ് ഏരിയ മാത്രം നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടിക്ക് A+ വാങ്ങാൻ സാധിക്കും. കാരണം ഫോക്കസ് ഏരിയയിൽ നിന്ന് 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരും. അപ്പോൾ 40 മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ 50 മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്ന ശേഷമാണ് 40 മാർക്കിൻ്റെ പരീക്ഷ എഴുതുക. അപ്പോൾ തീർച്ചയായിട്ടും 50 മാർക്കിൻ്റെ ചോദ്യം എന്തായാലും ഫോക്കസ് ഏരിയയിൽ നിന്ന് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? ഇനി അടുത്ത സംശയം അതാണ്, ഇത് ഒന്നാമത്തെ സംശയം. രണ്ടാമത്തെ സംശയം അതാണ്, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള ടോപ്പിക്ക്, അല്ലേ, ബാക്കി ടോപ്പിക്കുകൾ, ഇതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചു എന്ന് പറയുന്ന ടോപ്പിക്ക്, ആ ടോപ്പിക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും പഠിക്കണം. എപ്പോൾ എപ്പോഴാണ് പഠിക്കേണ്ടത്? ഈ 40 മാർക്കിൻ്റെ നമുക്ക് തന്ന ഫോക്കസ് ഏരിയയിൽ കുട്ടിക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ പ്രയാസമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കുട്ടിക്ക് എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ ഒരുപക്ഷെ മാർക്ക് 35 അതിന് താഴേക്കോ പോകാൻ സാധ്യത ഉണ്ടാവുകയും ചിലപ്പോൾ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള നമുക്ക് ഈസി ആയിട്ടുള്ള എളുപ്പമുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്, ആ ഭാഗങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിച്ച് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഥവാ ഈ ഫോക്കസ് ഏരിയയിൽ നിന്ന് നമ്മൾ മുഴുവനായിട്ട് ഫോക്കസ് ഏരിയ കവർ ചെയ്തു എങ്കിലും അതിൽ ചില പ്രോബ്ലംസ്, അല്ലെ, ന്യൂമറിക്കൽസ് വരാറുണ്ട്, പ്രോബ്ലംസ് വരാറുണ്ട്. ആ പ്രോബ്ലം വരുമ്പോൾ പ്രോബ്ലം നമുക്ക് ചെയ്യാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ 2, 3, 4 മാർക്കുകൾ നമുക്ക് ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് 35 താഴേക്ക് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള ഈസി ആയിട്ടുള്ള, അല്ലേ, എളുപ്പമുള്ള ഭാഗങ്ങൾ കൂടെ നമ്മൾ നോക്കി വെക്കുക. തീർച്ചയായിട്ടും അതിൽ നിന്നും ചോദ്യമുണ്ടാവുമോ? അല്ലേ, സാധാരണ അങ്ങനെയാണ്. അടുത്ത സംശയതാണ്, ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്ന് ചോദ്യങ്ങൾ വരുമോ? ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തു നിന്ന് ചോദ്യങ്ങൾ വരും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഫോക്കസ് ഏരിയയിൽ നിന്ന് പുറത്ത് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ആ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 40 മാർക്ക് നമുക്ക് കവർ ചെയ്ത് നമുക്ക് A+ കിട്ടും. ഇനി നമുക്ക് 35 മാർക്കിന് താഴേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. എപ്പോൾ നമ്മൾ ഈ ഫോക്കസ് ഏരിയ മുഴുവനായി നമ്മൾ കവർ ചെയ്തിട്ടില്ല, ചില ഭാഗങ്ങൾ നമുക്ക് പ്രയാസമാണ്, പ്രോബ്ലം നമുക്ക് പ്രയാസമാണ് എങ്കിൽ നമ്മുടെ മാർക്ക് എങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്? നമുക്ക് 35 അല്ലെങ്കിൽ 35 ആവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള അല്ലേ പുറത്തുള്ള ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്യണം? എളുപ്പമുള്ള ടോപ്പിക്ക് അല്ലേ, അതിൻ്റെ പുറത്ത് ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ച് വെക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചോയ്സ് നമുക്ക് എഴുതാൻ സാധിക്കും. നമുക്ക് എന്ത് കിട്ടും? 40 മാർക്ക് എളുപ്പം കിട്ടും, നമുക്ക് A+ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ. അപ്പോൾ ഇനി ഈ ഫോക്കസ് ഏരിയയ്ക്ക് പുറത്തുള്ള എല്ലാ ഭാഗങ്ങളും പഠിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോക്കസ് ഏരിയയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫോക്കസ് ഏരിയ കവർ ചെയ്താൽ തന്നെ നമുക്ക് പരമാവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും, ഒന്ന്. രണ്ടാമത്തത്, ഇൻ കേസ് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ചോയ്സ് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന് പുറത്തുള്ള ടോപ്പിക്കുകൾ എന്ത് ചെയ്ത് വെക്കുക? പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫിസിക്സിനെ സംബന്ധിച്ച് A+ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഫോക്കസ് ഏരിയയിൽ തന്ന ടോപ്പിക്കുകൾ കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യുക, പ്ലസ് പുറത്തുള്ള അതിന് പുറത്തുള്ള ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകൾ അതും നമ്മൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫോക്കസ് ഏരിയ തരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ 5 ചാപ്റ്ററുകളും നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈ 5 ചാപ്റ്റർ പൂർണ്ണമായിട്ടും നമ്മൾ നോക്കിയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ചോദിക്കാം, അതിന് മറുപടി എന്തായാലും ഉണ്ടായിരിക്കും. എന്തായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും റിവിഷൻ നടത്താൻ പോകണം. അപ്പോൾ അത് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ ഇതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക. നമുക്ക് ഇത് മാത്രമല്ല, ഇതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പൂള്, ചോദ്യങ്ങൾ, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ തരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അതിൻ്റെ PDFഉം നിങ്ങൾക്ക് ഇതേപോലെ ഓരോ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളുകളിൽ ഗ്രൂപ്പുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും അത് എത്തിയിട്ടുണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് വെബ്സൈറ്റിൽ നിന്ന് CRT വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ PDF കോപ്പി ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയോ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇനി നമുക്കുള്ളത് റിവിഷനാണ്. റിവിഷൻ ഫോക്കസ് ഏരിയയെ ബേസ് ചെയ്തിട്ട്, ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ റിവിഷൻ ക്ലാസ് ആരംഭിക്കുന്നു. റിവിഷൻ, അപ്പോൾ ഇത് ഓരോ ചാപ്റ്ററിൻ്റെയും ഓരോ റിവിഷൻ വീഡിയോ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമാവും. അങ്ങനെ 7 ചാപ്റ്ററിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഇതിൽ തന്നെ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോ ക്ലാസ്സുകൾ വീഡിയോ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിൻ്റെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. വീഡിയോയുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അത് Q&A എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള റിവിഷൻ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ മുന്നിലേക്ക് എത്തും. അപ്പോൾ എന്തായാലും ഫോക്കസ് ഏരിയ നിങ്ങൾ നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ്സുകളോ വിക്ടേഴ്സിൽ വന്നിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, ആ വീഡിയോ ക്ലാസ്സുകളും നമ്മൾ ഓരോ വീഡിയോ ക്ലാസ്സുകളും അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടു കൂടി കാണുക. സ്കൂളിലുള്ള റിവിഷൻ ക്ലാസ്സുകൾ, സ്കൂളിൽ തരുന്ന വർക്ക്ഷീറ്റുകൾ, ചോദ്യങ്ങൾ, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്തായാലും ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള
റിവിഷൻ വീഡിയോ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ നമുക്ക് കാണാം.